സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ലിയോയുടെ ഫസ്റ്റ് ഹാഫിന്റെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കറിയാം എല്ലാവർക്കും ഭയങ്കര വെയിറ്റ് ചെയ്തിരുന്ന ഒരു പടമായിരുന്നു. നമ്മളീ ഒരു പടം കാണാൻ വേണ്ടി മാത്രമാണ് ചെന്നൈയിൽ നിന്നും കേരളത്തിലേക്ക് തിരിച്ചു വന്നത്. കാരണം ചെന്നൈയിൽ 4 മണി ഷോ ഇല്ല എന്നുള്ളത് ഒരു ഒറ്റ ഒരു കാരണം കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ പടം കാണാൻ വേണ്ടി ചെന്നൈയിൽ നിന്ന് ഇപ്പോൾ കേരളത്തിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിരിക്കുന്നു. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ ഈ പടത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് ഞാൻ വിചാരിച്ചു. ഒരു ട്രെയിലറും കാര്യങ്ങളും പിന്നെ അല്ലെങ്കിൽ ആ ഒരു LCU കോൺസെപ്റ്റിൽ എല്ലാവരും ഭയങ്കരമായിട്ട് കുഴപ്പമാകും, അങ്ങനെയുള്ള രീതിയിലായിരിക്കും ഈ പടം പോകുന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് ഞാൻ സ്റ്റാർട്ടിംഗ് തൊട്ട് ഭയങ്കര ഒരു ചിന്തിച്ചുകൊണ്ടാണ് ഈ പടം കണ്ടുകൊണ്ടിരുന്നത്. നമുക്കറിയാം ഈ ഒരു പടത്തിന്റെ ഡയറക്ടർ ലോകേഷ് കനകരാജ് പുള്ളി ചെയ്തിട്ടുള്ള ഒന്നും ഇതുവരെയായിട്ട് മോശമായിട്ട് പോയിട്ടില്ല. പടത്തിൽ അഭിനയിക്കുന്നവരെ അറിയാം, വിജയ്, സഞ്ജയ് ദത്ത്, തൃഷ, അർജുൻ, അങ്ങനെ ഒരുപാട് നേരെ തന്നെയുണ്ട്. പിന്നെ നമുക്കറിയാം നമ്മുടെ ഈ ഒരു മൂവിയിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, പടത്തിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഈ മൂവിയിൽ എടുത്തു പറയേണ്ട മറ്റു കാര്യങ്ങൾ എന്ന് പറയുന്നത് സിനിമാറ്റോഗ്രാഫി. മനോജ് പരമഹംസയുടെ സിനിമാറ്റോഗ്രാഫി എന്ന് പറയുന്ന ഈ സിനിമയിൽ നിങ്ങൾക്ക് ആ ഇൻട്രഡക്ഷൻ 15 മിനിറ്റ് കഴിഞ്ഞാൽ ഇൻട്രഡക്ഷൻ സീന് തൊട്ട് നമുക്ക് മനസ്സിലാവും. ആ ഒരു ഇൻട്രഡക്ഷനിൽ യൂസ് ചെയ്തതും പിന്നെ ആ ഒരു സിനിമാറ്റോഗ്രാഫി മറ്റുള്ള സീനുകൾ ഫൈറ്റ് സീനുകളായാലും ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഇൻട്രഡക്ഷൻ എന്ന് പറയുന്നത് പൊള്ളിയാണ്. പിന്നെ ഫിലോമിൻ രാജിൻ്റെ എഡിറ്റിംഗ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഹാഫാണ് കണ്ടിട്ടുള്ളതെങ്കിൽ പോലും ആ ഒരു എഡിറ്റിംഗിലൂടെ മനസ്സിലാവുന്നത് നമുക്ക് ലോകേഷ് കനകരാജ് എന്താണോ ഈ സിനിമയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഓരോ ചില സീനുകളിലൊക്കെ ഇത് എന്തിനാണ് ഈ ഒരു സീൻ വന്നതെന്ന് നമ്മളിങ്ങനെ ആലോചിച്ച് പോകുമ്പോഴേക്കും അടുത്ത സീനിൽ ഇതിൻ്റെ ഒരു റീസണും കൂടി കാണിക്കുന്നുണ്ട്. ആ റീസൺ കാണിക്കുമ്പോൾ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന എഡിറ്റിംഗ് സ്കില്ല് എന്ന് പറയുന്നത് വളരെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് അറിയാം അനിരുദ്ധിൻ്റെ പടം, ആ പടത്തിൽ സെക്കൻഡ് ഹാഫിന് മുമ്പായിട്ടുള്ള ഫസ്റ്റ് ഹാഫിൻ്റെ ഇൻ്റർവെല്ലിൽ കൊടുക്കുന്ന പഞ്ചിൽ പോലും ആ BGM ഒരു എഫക്റ്റും കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് വളരെ തന്നെ നമ്മൾക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. നമുക്കിനിയിപ്പോൾ ഒരു ഫസ്റ്റ് ഹാഫേ കഴിഞ്ഞിട്ടുള്ളൂ, ഇനി സെക്കൻഡ് ഹാഫിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ പോലും നമുക്ക് ഇപ്പോൾ ഇനി സെക്കൻഡ് ഹാഫിൽ ഉള്ള ത്രില്ലും കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് വളരെ തന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. കാരണം ഫസ്റ്റ് ഹാഫിൽ ആ പഞ്ചും ഇൻ്റർവെൽ സ്റ്റോപ്പിംഗ് ഒക്കെ എന്ന് പറയുന്നത് സെക്കൻഡ് ഹാഫിനുള്ള ഇനി ഒരു ഒരു ഹണ്ടിങ് തന്നെയാണെന്ന് നമുക്ക് തന്നെ പറയാം. ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് നിർത്തിയിട്ടുള്ളത്. ഇൻട്രൊഡക്ഷനും കാര്യങ്ങളും ഇതായിട്ടുണ്ട്, പിന്നെ LCU കാര്യങ്ങളൊക്കെ ആണെന്നുള്ള ഒരു കംപ്ലീറ്റ് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റോറിയല്ല കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ സെക്കൻഡ് ഹാഫിൻ്റെ കംപ്ലീറ്റിനോടുകൂടി തന്നെ നിങ്ങൾക്ക് റിവ്യൂ ആയിട്ട് അറിയിക്കുന്നതായിരിക്കും. നമുക്ക് ചെറിയ നോയ്സും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് നമുക്ക് ലേറ്റ് ആയിട്ടുള്ള കാരണം നമുക്ക് ഈ ഒരു ഫസ്റ്റ് ഹാഫിൻ്റെ റിവ്യൂ പറയാനായിട്ട്. സോ എന്തായാലും എല്ലാവരും സെക്കൻഡ് ഹാഫിൻ്റെ റിവ്യൂവിനായിട്ട് വെയിറ്റ് ചെയ്യുക. നമ്മൾ ഫുൾ ഒരു മൂവിയുടെ റിവ്യൂ ആയിട്ട് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. സെക്കൻഡ് ഹാഫ് കണ്ടിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി ബാക്കിയുള്ള ഡീറ്റെയിൽസ് അറിയിക്കുന്നതായിരിക്കും. പടം കണ്ടവരൊക്കെ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും കമൻറ്റുകളൊക്കെ ഒന്ന് അറിയിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തിട്ടുള്ളതെന്നും അറിയിക്കാവുന്നതാണ്. താങ്ക് യു.